ഹിമാലയൻ ഫസ്റ്റ് സർവീസിന് മുമ്പ് ആക്സിഡന്റ്. ടൈറ്റിൽ കണ്ട പോലെ തന്നെ, ടൈറ്റിലൊക്കെ പറയുമ്പോൾ ചെറിയ സങ്കടം ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഇതേ വണ്ടി എടുത്തിട്ടുള്ളൂ. ആക്സിഡൻ്റ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, ഇതേ ആ ഇൻഫോ പാർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ അവിടെയും വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ സൈഡ് പാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊരു പുള്ളി വന്ന് ഇടിച്ചിട്ട് നിർത്താതെ പോയി. ആരാന്നൊരു ഐഡിയ ഇല്ല. അത് പോലീസുകാർ സി സി ടി വി ഒക്കെ നോക്കിയിട്ട് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചതരാം എന്തൊക്കെ പരിക്ക് പറ്റിയെന്നുള്ളത്. ഇതേ സ്ക്രാച്ച് ഉണ്ട്, പിന്നെ ഇതേ ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, ഈ സൈഡ് ഫുള്ള്, ഈ സൈഡിലോ അവിടെ നിന്ന് ഈ സൈഡിലോട്ടൊന്ന് ഫുള്ള് മറിഞ്ഞ്. പിന്നെ ഇതേ ഇനിയുണ്ട്, ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, അത് മൊത്തം ഈ സൈഡ് മൊത്തം സ്ക്രാച്ച് ഉണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ ചെറിയൊരു ബെൻഡ് ഉണ്ട്. ഷോറൂമിൽ അത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമാണ്. കാരണം ഈ ചെറിയ വർക്കിന് ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000-30,000 രൂപ വരും എന്നാണ് പറഞ്ഞത് അവസ്ഥ. ഇതേ കണ്ണാടി ഉണ്ടല്ലേ, കണ്ണാടി ഇത് ലോക്ക് ചെയ്യണം, ഇനി ലൂസാണ്. അപ്പം ഞാനതേ ഇപ്പോൾ ബൈക്ക് എടുത്ത് നേരെ ഷോറൂമിൻ്റെ ഷോറൂമിൽ നിന്ന് ഞാൻ വിളിച്ചപ്പോഴേ, അപ്പോൾ അവരെനിക്ക് സർവീസിൽ നിന്ന് ഒരു നമ്പർ തന്നു. അവർ ഇങ്ങനെ ഇത് ഇപ്പോൾ, അതായത് ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡീൽ ചെയ്യുന്ന ഒരാളെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ അവരെന്തൊക്കെ പറയുന്നത്, എന്താ റേറ്റ് ആകുമെന്ന് അവിടെ ചെന്നിട്ട് നോക്കാട്ടോ. ഓക്കെ, അങ്ങനെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. കാക്കനാടാണ്, കാക്കനാട് എന്നാണ് ഞാൻ പോകുന്നത്, ഐ മീൻ സ്റ്റേ ചെയ്യുന്നത് കാക്കനാടാണ്. ഇപ്പോൾ ഇതേ ഇവിടെയാണ് ബൈക്കിൻ്റെ സർവീസ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് കാണിച്ചു നോക്കട്ടെ, കാരണം ബൈക്ക് ഇപ്പോൾ ആകെ 200 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇനി ഇവരെ എന്താ അവസ്ഥ എന്ന് പറയാൻ നോക്കട്ടെ. കാരണം ചെറിയ സ്ക്രാച്ച് ഉള്ളതുകൊണ്ട്, അക്ബർ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് അത് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ പുള്ളിനോടും കാണണം. വണ്ടി കാണിക്കാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, വണ്ടി എടുത്തിട്ട് 200 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 200 കിലോമീറ്റർ ആണെങ്കിലും അതിൻ്റെ ജോയിസ്റ്റിക്സ് ഉണ്ട്, ഐ മീൻ നമ്മൾ ആ ഒരു മീറ്റർ കൺട്രോൾ ചെയ്യുന്നില്ല, മറ്റേ ഡിജിറ്റലി ഫുൾ കൺട്രോൾ ചെയ്യുന്ന മീറ്ററിൻ്റെ ആ ജോയിസ്റ്റിക്കും ഇപ്പോൾ വർക്കാവുന്നില്ല. അടിപൊളി, എന്തായാലും നീ ആ പുള്ളി ആയിട്ടോ. അങ്ങനെ ഇതേ ഈ പുള്ളിയായിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞ്, ഞാൻ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത ഈ പുള്ളിനോടായിരുന്നു. അപ്പം ഇനി പുള്ളി ചെക്ക് ചെയ്തിട്ട് ബാക്കി പറയാം. ഇവിടെ എന്തായാലും ഓടിച്ചു നോക്കണ്ടേ. ആ ഓക്കെ. പിന്നെ ഷോറൂം എന്ന് പറഞ്ഞിട്ടില്ല എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഹാൻഡിൽ ബാറിന് ഇഷ്യൂ ഇല്ല, ജോയിസ്റ്റിക്സ് ഓൾറെഡി ഇഷ്യൂ ഉണ്ട്. ജോയിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മീറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം ഉണ്ട്, ഓൾറെഡി ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. പിന്നെ ഈ പുള്ളി നോക്കിയിട്ട് ഇതെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇപ്പോൾ പറയട്ടോ. ഐ മീൻ പൈ ഇത് പാച്ച് വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ സാധനം മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഇവിടെ കണ്ടില്ലേ, ഈ ഒരു സാധനം ബെൻഡായിട്ടുണ്ട്. ഓ നിങ്ങളല്ലേ സ്റ്റോർ മാനേജർ? നിങ്ങളാ? പേരെന്താ? എഡ്വിൻ. ഒരുപാട് കഥകൾ പറയാണ് കേട്ടോ. എന്ന സംഭവം എന്ന് വെച്ചാല്, ആ ഷോറൂമിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അവര് പറഞ്ഞെന്ന് വെച്ചാല് അത് ക്ലെയിം ചെയ്യണം എന്നാണ്. കാരണം ഞാനിപ്പോ അങ്ങോട്ട് പോണം, മഴയാണ്. അതായത് ഞാൻ ബൈക്കിന്റെ അപ്പുറത്തും ആ ബെൻഡായ സാധനം കണ്ടില്ല നിങ്ങള്? അത് ആ മീറ്ററിന്റെ സിങ്ക് ചെയ്തിട്ട്. ഒരു സെക്കൻഡ് കേട്ടോ, മഴയാണ്, എന്തായാലും കാണിച്ചുതരാം. നല്ല മഴ കേട്ടോ എറണാകുളത്ത്. അതായത് ഇവിടെയാണ് ബെൻഡായിട്ടുള്ളത്. അപ്പോ ഇത് ഇവിടെ ഇത് തമ്മിലൊരു സ്റ്റെബിലൈസേഷൻ, അല്ലെങ്കിൽ ഇവിടെ തമ്മിൽ ഇതിലിപ്പോ ഇത് ചെറുതായിട്ടൊരു മാറ്റം വരുമ്പോൾ അത് ഇവിടെയും ഇമ്പാക്ട് ചെയ്യുന്നതിനെ. അപ്പൊ ഇവർ പറഞ്ഞത് ഈ ഫുള്ളായിട്ട് ഇത് ക്ലെയിം ചെയ്യണം. എറൗണ്ട് ഈ ഒരു പീസിന് 3000 രൂപ എന്നാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഫസ്റ്റ് സർവീസ് പോലും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ 3000 രൂപക്ക് മാറ്റണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ ഒരു ബെൻഡ് ജസ്റ്റ് നിവർത്തിയാൽ മതി, ഈ ഷോറൂമിൽ ഒരിക്കലും ഇതൊന്നും ചെയ്യൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം,
ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പുള്ളിനെ പരിചയപ്പെട്ട പുള്ളി ത്രൂ പുറത്തുനിന്ന് എന്ത് ചെയ്യണം, ഇന്ന് അതായത് ഇന്ന് നടക്കൂല, ഇന്ന് ഏകദേശം സമയം ഒരുപാടായിരിക്കുന്നു, അത് മാത്രമല്ല ഇവിടെ നല്ല മഴയിട്ടോ. അപ്പം ഞാൻ അതായത് പുറത്ത് കൊണ്ടുപോയിട്ട് അത് ഹീറ്റ് ചെയ്തിട്ട് വേണം അത് നിവർത്തണമെങ്കിൽ. അപ്പോൾ പുറത്ത് പോയിരുന്നു ഞാൻ കേട്ടോ, മഴയത്തിന് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതായത് ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ, അതായത് ഷോറൂമൊന്നും ഒന്നും നടക്കൂല, പിന്നെ ജോയിസ്റ്റിക്സ് ഇല്ലേ അത് എല്ലാം ഈ ഹിമാലയനെ നിങ്ങൾ ഹിമാലയ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വിചാരിച്ചോ, ഇപ്പോൾ ഓൾറെഡി 3 ഹിമാലയനെ ഇവർ മാറ്റിയിട്ടുണ്ട്. അതായത് ഇത് കോമൺ ഇഷ്യൂ ആണ്, ഈ ഹിമാലയനെ എല്ലാത്തിനും പണി കിട്ടുന്നതാണ്. നമ്മൾ ആ ഒരു മീറ്റർ കൺട്രോൾ ചെയ്യുന്ന ജോയിസ്റ്റിക്സ് എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്ന് മാറ്റുന്നില്ല. ഓൾറെഡി ഇപ്പോൾ 200 കിലോമീറ്റർ ആയിട്ടുള്ളൂ, പിന്നെ 500 കിലോമീറ്ററിൽ സർവീസിന് കയറ്റുമ്പോൾ അത് വാറണ്ടിയിൽ അവർ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നാളെ എന്ത് ചെയ്യണം, ആ സാധനം കൊണ്ടുപോയിട്ട് ഹീറ്റ് ചെയ്ത് നിവർത്തിയതിന് ശേഷം പെയിൻറ് ഐ മീൻ പോയ ചെറിയ ചെറിയ സ്ക്രാച്ച് വർക്കുകളുണ്ട്, അപ്പോൾ അത് ചെയ്യണം. അപ്പം ഇനി ബാക്കി നാളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, എറണാകുളം നല്ല മഴയാണ്, ഫുള്ളും നനഞ്ഞിട്ടൊന്ന് ഹെൽമെറ്റും ബാഗും അവിടെ വെച്ചിരിക്കണം. പിന്നെ ഒരു ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല, രാവിലെ ചെറുതായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളൂ, സമയം 6 മണിയായി. അപ്പം ഇനി ഉച്ചക്കത്തിലെ ലഞ്ച് 6 മണിക്ക് കഴിക്കട്ടെ. അപ്പോൾ ബാക്കി ബാക്കി ഇതിൻ്റെ എന്താ ചെയ്യുന്നതെന്നുള്ളത് നാളെ കാണാം കേട്ടോ, നാളെ കാണാം, ബൈ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇന്നത്തെ ദിവസം വീണ്ടും വീണ്ടും നമ്മൾ ബൈക്കിൻ്റെ പിന്നാലെ തന്നെ കേട്ടോ. അതായത് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ നേരെ ബൈക്ക് എടുക്കുന്നു, ബെൻഡ് നിവർത്താൻ വേണ്ടി പോകുന്നു. ബെൻഡ് നിവർത്തുന്ന മുന്നേ ടാങ്ക് പെട്രോൾ ടാങ്ക് അയക്കണം. അപ്പോൾ ഈ ടാങ്ക് അയക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ എടുക്കണം. ഇപ്പം ഞാൻ നിൽക്കുന്നത് പാലാരോട്ടത്താണ്. അപ്പോൾ പിന്നെ കുറച്ച് ബൈക്കിൻ്റെ കുറച്ച് ഇഷ്യൂസ് കൂടി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഫസ്റ്റ് റൈഡിങ് എക്സ്പീരിയൻസും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ ഇതിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഗുണം, ഒരുപാട് നല്ല അടിപൊളി സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ താൻ വണ്ടി എടുത്ത് അല്ലെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ടല്ലേ എന്നൊക്കെ എല്ലാ ഒരു ഓപ്ഷനാണ്. ഐ മീൻ അതിനെല്ലൊക്കെ മറുപടി ഒക്കെയാണ് ഞാനതിന് പറയാൻ പോകുന്നത്. ഇന്ന് ഇവിടെ നിന്ന് അറിഞ്ഞിട്ടോ. ഒന്നാമത് ഈ വണ്ടി ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഷ്യൂ അല്ല, നല്ല വെയിറ്റുള്ള ബൈക്കാണ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, 200 kg ഇതിൻ്റെ വെയിറ്റ്. പിന്നെ നമ്മളൊരു പെട്രോൾ ഏകദേശം ഞാനൊരു 15 ലിറ്ററോളം അടിച്ചായിരുന്നു. അപ്പോൾ 15 ലിറ്ററിൻ്റെ ആ പെട്രോളിന് കൂടി വെയിറ്റ് വരുമ്പോൾ 215 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ കറൻ്റ്ലി 10 വെയിറ്റ് ഉണ്ട്, ഒന്നാമത് വെയിറ്റ് അത്. അപ്പോൾ പിന്നെ അതൊരിത്, പിന്നെ പിന്നീട് വെയിറ്റിൻ്റെ ഇഷ്യൂ അല്ല, വെയിറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. നമുക്ക് റണ്ണിങ്ങിൽ നമുക്ക് ആ വെയിറ്റിൻ്റെ ഫീലൊന്നും ഇല്ല, ഒരു സീനും ഇല്ല, നമുക്ക് അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് ഓടിക്കാം. ലോങ് പോകാനൊക്കെ അടിപൊളിയാണ്. ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വണ്ടി കൊടുക്കുമ്പോൾ തന്നെ പവർ പ്രൊഡ്യൂസ് ചെയ്യണമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്, അത് അടിപൊളിയാണ്. ഐ മീൻ നല്ല സ്മൂത്തായിട്ട് ലോങ് ഡ്രൈവിന് അടിപൊളിയാണ്. ഒരു നമുക്ക് ഒരിക്കലും ടയേർഡോ നമുക്ക് ഫിസിക്കലോ എന്തെങ്കിലും ഒരിക്കലും അതൊന്നും ഇമ്പാക്റ്റ് ചെയ്യില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇനി ഇഷ്യൂസ്, ഇഷ്യൂ ഇനി ആദ്യം ഇഷ്യൂ എന്നാണ് തുടങ്ങാം നമുക്ക്. ഇഷ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ട് ആകെ 100 കിലോമീറ്റർ ആയതിൽ ഈ സാധനം വർക്കാവുന്നില്ല. ഈ മീറ്റർ ഇപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ, കംപ്ലീറ്റ്ലി ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഡിജിറ്റലി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴത്തെ ആളുകൾക്ക് എന്താ വേണ്ടത് അതിൻ്റെ അകത്ത് ഫുൾ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ അകത്ത് ഒരുപാട് സെറ്റിങ്സും ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ ആ ഓപ്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന സാധനം എന്താ വെച്ചാൽ ഈ ഒരു സംഭവമാണ്. ഇപ്പോൾ ഫോണുണ്ട്, ടച്ച് വർക്കാവണില്ല എന്ന് പറയുന്ന മാതിരി ടച്ച് ഇല്ലാത്ത ഫോൺ ഇട്ടിട്ട് എന്താ വരും. അതുപോലെ മീറ്റർ അടിപൊളിയാണ്, പക്ഷേ ഈ ജോയിസ്റ്റിക്ക് വർക്കാവണില്ല, അതായത് ഇത് ഫുള്ള് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ സാധനം ഈ മോഡ് ചേഞ്ച് ഉണ്ട്, ഇത് ഈ ഒരു ബട്ടണാണ് മോഡ് ചേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ആകെ 2 മോഡുണ്ട്, ഒന്ന് എക്കോ മോഡും ഒന്ന് പെർഫോമൻസ് മോഡും. അപ്പോൾ ഈ പെർഫോമൻസ് മോഡ് നമുക്ക് NH ഹൈവേയിൽ പോകുമ്പോൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ എക്കോ മോഡ് സിറ്റിയിൽ കൂടെ, ഇതേപോലെ സിറ്റി കൂടെ കിടന്നടിക്കുമ്പോൾ നമുക്ക് മൈലേജിനെ കൺട്രോൾ ചെയ്യാം. കാരണം എക്കോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി അത്രക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു പവർ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല, അത് അത്രങ്ങനെ വണ്ടി ചാടില്ല, കുറച്ചൊക്കെ ഒന്ന് വണ്ടി ഇതാക്കിയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മൈലേജിനെ എക്കോ മോഡാണെന്ന് പറഞ്ഞു. പക്ഷേ കോമൺ എന്താ വെച്ചാൽ എക്കോ മോഡ് ഇട്ടിട്ട് റണ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എക്കോ മോഡ് ഓട്ടോമാറ്റിക്കലി പെർഫോമൻസ് മോഡിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ പെർഫോമൻസ് മോഡിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എക്കോ മോഡിലോട്ടും പോകുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് റണ്ണിങ്ങിൽ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, വണ്ടി നമ്മളൊന്ന് സൈഡാക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നമുക്ക് ഒന്ന് ഓപ്പൺ റോഡ് കിട്ടി, അപ്പോൾ നമുക്കിനി പെർഫോമൻസ് മോഡ് ഇട്ട് പോയാലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ
പെർഫോമൻസ് മോഡ് നടക്കുന്നില്ല. അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റലി ഒരു സാധനം നോക്കാതെ വെറുതെ വണ്ടി എന്തെങ്കിലും മോഡിലിട്ട് ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ അടിപൊളിയാണ്. അല്ലാതെ അതർവൈസ് ഞാൻ പറയുമ്പോൾ ഒന്നുമില്ല. ഇവർ ഇതിൻ്റെ അകത്ത് കുറേ അപ്ഗ്രേഡ് ചെയ്തിരുന്നു, സത്യം പറയാലോ കുറേ സംഭവങ്ങളുണ്ടെന്ന് പറയും. പക്ഷെ അതൊന്നും എനിക്ക് ഇത്ര ആകെ 300 കിലോമീറ്റർ ഞാൻ പൊടിച്ചു ആ ഒരു ഇതിൽ എനിക്ക് ഫീലായതാണ്. അത് പക്ഷേ ഇത്രയും നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും എന്നെ എപ്പോഴും ഈ വണ്ടിയിലോട്ട് ഇഷ്ടപ്പെടുത്തി നിർത്തണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു റൈഡിങ് കംഫർട്ടും ഒരു ഒരു വല്ലാത്തൊരു മൂഡാണ് നമുക്ക്. ഇപ്പോൾ ഏകദേശം 6 ഗിയർ ഈ ബൈക്കിന് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ 6-ാമത്തെ ഗിയറിലോട്ട് എനിക്ക് അങ്ങോട്ട് റൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ 5 ഗിയറിലെത്തുമ്പോൾ 5-ാമത്തെ ഗിയറിലെത്തുമ്പോൾ തന്നെ നമ്മളൊരു 100 കിലോമീറ്ററിൻ്റെ ആ ഒരു സ്പീഡിലോട്ട് എത്തും. അപ്പോൾ 5-ാമത്തെ ഗിയറിലോട്ട് അതിൽ കുറഞ്ഞ് ഓടിച്ചുകൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിൻ്റെ ചെറിയ ചെറിയ ഒരു സൗണ്ട് വരുന്നുണ്ട്. അതായത് 5-ാമത്തെ ആ 5th ഗിയറിൻ്റെ സ്പീഡിൽ നമ്മൾ പോയിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു അതൊക്കെയാണ് ഇതിൻ്റെ അത്. പിന്നെ 6-ാമത്തെ ഗിയർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ റോഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ 6-ാമത്തെ ഗിയർ എന്ന് പറയുമ്പോൾ സ്പീഡ് വരുന്നത് 100 to 150 ആണ്. അതായത് 100-150 പോകുകയാണെങ്കിൽ നമുക്ക് ഇതിലാക്കാം. ഇനിയിപ്പോൾ 6-ാമത്തെ ഗിയറായിട്ട് നമ്മൾ 80 എത്തിക്കഴിഞ്ഞാൽ വണ്ടി ഒരു ചെറിയൊരു സൗണ്ട് ഇങ്ങനെ വരാൻ തുടങ്ങും. ഐ മീൻ ഗിയറിൻ്റെ ഒരു കുത്തുന്ന സൗണ്ട് പോലെ നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ വണ്ടി എടുത്തിട്ട് എല്ലാവരും എക്സ്പീരിയൻസും റൈഡിങ് എക്സ്പീരിയൻസും എൻ്റെ ഇതാണ്. പിന്നെ അതുമല്ല, ഒരു കോമഡി പറയണ്ട്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിസ്റ്റിക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ 100 അതായത് ഈ മീറ്ററിൻ്റെ ഫോണ് വർക്കിംഗ് ആണ്, ടച്ച് വർക്കിംഗ് അല്ല എന്ന് പറയുന്ന മാതിരി ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് ഈ ഒരു സംഭവം. ഇത് തന്നെയാണ് ഇഷ്യൂ വന്നിട്ടുള്ളത്. അതായത് ഇത് അപ്പ് ആൻഡ് ഡൗൺ നടക്ക് വർക്കാവില്ല. ടച്ച് ഐ മീൻ ഇത് പ്രസ് ചെയ്യുക, ഐ മീൻ നമ്മളിത് എങ്ങനെ വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് അപ്പ് ആൻഡ് ഡൗണ്, പിന്നെ നമ്മൾ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ സെൻറ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. അതാണ് ഇതിൻ്റെ യൂസ്. അത് വർക്കാവുന്നില്ല. അപ്പോൾ ഞാൻ ഷോറൂം പറഞ്ഞപ്പോൾ അവർ അത് വാറണ്ടിയിലും മാറ്റിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ കോമൺ ഇഷ്യൂ ആണ്. അതായത് ഇപ്പോൾ അവിടെ 3-4 റോയൽ എൻഫീൽഡിൻ്റെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചോ. കാരണം ഞാനത് അറിഞ്ഞിരുന്നില്ല. ഞാൻ ഒരു യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് റിവ്യൂസ് നോക്കിയ സമയത്തും ഒരുപാട് ആരും ഇതിൻ്റെ അകത്ത് ജോയിസ്റ്റിക്കിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇപ്പം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിന് അപ്പം ഇപ്പം വർക്കാവുന്നുണ്ട് മൈ വൈക്കില്ല. പക്ഷേ ഓക്കെ ഓക്കെ അടിക്കുമ്പോൾ സാധനം താഴോട്ട് തന്നെ പോകുന്നു. അതൊക്കെയുണ്ട്. അതായത് ഓക്കെ അടിക്കുമ്പോഴും അപ്പ് ആൻഡ് ഡൗണാണ് പോകുന്നത്. ഇനി ഓക്കെ അടിക്കണ ചില സമയത്ത് ലെഫ്റ്റ് പോകും. അങ്ങനത്തെയൊക്കെ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് റൈഡിങ്ങിൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ വണ്ടി നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട്, വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ അധികം, ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട സമയത്താണെങ്കിൽ അധികം മറ്റൊരാൾക്കാർക്ക് ഓടിച്ചാൻ കൊടുക്കരുത്. ഓടിച്ചാൽ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഹൈറ്റ് എല്ലാവരെയും നോക്കണം. കാരണം വണ്ടി എത്ര ഓടിക്കുക, ഞാനിപ്പോൾ ഒരുവിധം 5 നമ്മൾ 650 ഒക്കെ ഓടിച്ചു തന്നെയുണ്ട്. പക്ഷെ അത്ര ഒരു പവറൊക്കെ നമ്മൾ CC ഓടിച്ച വണ്ടിയാണെങ്കിലും ഇതിൻ്റെ വെയിറ്റ് ചില സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിയുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതും നമുക്ക് ഇനി നേരെ ഈ ബൈക്കിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കട്ടോ. അതായത് അവിടെ നിന്ന് ഇനിയും വള്ളി തന്നെയാണ്. ഇന്നലെ തുടങ്ങിയതാണ്, ഇന്നും വീണ്ടും. അത് ഈ എടുത്തപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മെൻ്റലി നമുക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. മനസ്സിലായോ? ചേട്ടാ ഒന്ന് മാറി തീർന്ന് പോട്ടെ. അതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ പിന്നെ കൊച്ചിയിലെ സോറി എറണാകുളത്തെ റിസർവ് ബാങ്ക് കണ്ടിട്ടില്ലെങ്കിൽ ദൈവം ഉണ്ടോ? അതാണ് റിസർവ് ബാങ്ക്. കേരള ഭാരം കിടക്കുന്നു. ബ്ലോക്കിന് അന്നൊന്നും ഒരു കുറവില്ല തീരെ. ഈ ബ്ലോക്കിൽ കടന്ന് വണ്ടി ഓടിക്കുമ്പോൾ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ കൂട്ടിലിട്ടൊരു സിംഹത്തിന് ഐ മീൻ ഒരു ചീറ്റപ്പിലിൻ്റെ അവസ്ഥയാണ്. എന്നിട്ടും നമുക്ക് രണ്ട് 1 സെക്കൻഡ് ഗിയറിൽ എടുക്കുമ്പോഴത്തേന് അവിടുത്തെ ഇങ്ങോട്ട് എത്തും. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഒരു ഒരു ഇത് കിട്ടുന്നില്ല. ഓപ്പൺ റോഡ് വ്യത്യാസമാണ്. മീറ്ററിൻ്റെ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. മീറ്ററിൻ്റെ പക്കാ മീറ്ററിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ആ ഒരു ബ്ലൈൻഡ് ചടക്ക് ലൈറ്റ് പോകുന്നുണ്ട്. അതായത് രണ്ട് മോഡുണ്ട് ഇതിന്. അതായത് നൈറ്റ് വിഷനും അതുപോലെ പകല് വിഷനും ഉണ്ട്. ഡേ വിഷനും നൈറ്റ് വിഷനും ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് ഡേ വിഷനിൽ തന്നെ നൈറ്റ് വിഷൻ വരും. നൈറ്റ് വിഷനിൽ ഡേ വിഷൻ വരുന്നില്ല കേട്ടോ. അത് ഭാഗ്യം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ MG റോഡ് എത്തി. ഇവിടുന്ന് കുറച്ചും കൂടി ഉണ്ട്. കാരണം ഈ സർവീസ് വരുന്നത് അല്ലെങ്കിൽ ഇത് ശരിയാക്കുന്നത്
കുറച്ചും കൂടി ചിറ്റേത്തുകര ആ റോട്ടിലും അങ്ങോട്ട് പോകും. ഇവിടെ അടുത്തിൻ്റെ അകത്തായിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇതൊരു വീട്ടിലാണ് പുള്ളി ചെയ്യുന്നത്. ഇത് ഹീറ്റ് ചെയ്ത് നിവർത്തണത്, ബെൻഡിങ് നിവർത്തണത്. പുതിയ വണ്ടിൻ്റെ അവസ്ഥയാണ്, ടാങ്ക് അയച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അതാണ് അവസ്ഥ. ഈ ബെൻഡ് ഇത് കണ്ടില്ലേ, ഇതിനെ ഇത് നിവർത്തണം. നന്നായിട്ട് ചളി അറിയിക്കണ്ട കേട്ടോ ബേക്കിലോട്ടൊക്കെ. ഓക്കെ, നന്നായിട്ട് ബേക്കിലിരിക്കുന്ന ആളെ, ബേക്കിലിരിക്കുന്ന ആൾ ഫുള്ള് ബേക്കത്തെ ടയറിൽ ചളി അറിയിക്കുന്നുണ്ട്. അതിന് ഒരു പോകാൻ വഴിയൊന്നുമില്ല, കാരണം ഓൾറെഡി വണ്ടി എടുക്കുന്ന കണ്ടീഷനിൽ തന്നെയാണ് പക്കയായിട്ടുള്ളത്. ഞാൻ എക്സ്ട്രാ വല്ല ആഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, ചളി ഇറക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നോക്കാം. സെറ്റായിട്ടോ. ഇനി ഇവിടെ നമ്മൾ മൈൻഡ് അടിക്കണം. ഇതായിരുന്നു അത്, അവിടെ ഹീറ്റ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ പേരെന്തായിരുന്നു ഇത് ചെയ്യുന്നതിൻ്റെ? ഗ്യാസ് വെൽഡിങ്. ആ, അതായത് ഇത് ഹീറ്റ് ചെയ്തിട്ട് അതേ അളവിന് അലൈൻമെൻറ്റ് ഇത് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അടിച്ച് കുറച്ചും ഇങ്ങോട്ട് അടിച്ചിട്ടാണ് നമ്മൾ കണ്ടില്ല വീഡിയോ അതേപോലെ. ഇനി നമ്മൾ ഈ സ്ക്രാച്ച്, ഈ ഭാഗത്ത് ഈ സ്ക്രാച്ചൊക്കെ എല്ലാം എന്ത് ചെയ്യണം, പെയിൻറ്റ് ടച്ച് ചെയ്യണം. ഇനി ഇവിടെ ടാങ്ക് വീണ്ടും ഫിറ്റ് ചെയ്തിട്ട് തിരിച്ച് പെയിൻ്റ് അടിക്കാൻ വേറെ സ്പോട്ട് കിട്ടണം. അപ്പം ഞാൻ നേരെ ഇവിടുന്ന് ടാങ്ക് ഫിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത് പെയിൻ്റ് അടിക്കാൻ പോകണം. ഇവിടെ ഇപ്പോൾ നല്ല മഴ കേട്ടോ. അപ്പം ഈ പെയിൻ്റ് അടിക്കണത് അല്ലെങ്കിൽ ഈ സ്ക്രാച്ച് ഉണ്ടായതല്ലേ, അതിന് ഇവിടുന്നാണ് ടച്ച് ചെയ്യേണ്ടത്. എല്ലാം കുറച്ച് ഉള്ളേരുകളിലായിട്ടാട്ടോ. അതായത് ആദ്യം ഇത് ബെൻഡ് നിവർത്തിയതും കുറച്ച് ഉള്ളിലെ ഒരു വീട്ടിലായിരുന്നു, അപ്പോൾ ഇതും കുറച്ച് ഉള്ളിലേരിലായിട്ടാണ്. ഇതുവരെ കഴിഞ്ഞാൽ സെറ്റ് ഓൾറെഡി നിങ്ങൾക്ക് ഇത് കാണാം. കീമേ ഇത് കണ്ടില്ല നിങ്ങൾ, അത് ഓൾറെഡി അവിടെ ഒരു ഷോറൂമിൽ ജോയിസ്റ്റിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ടോക്കൺ എടുത്തായിരുന്നു. ഇപ്പോൾ ഉച്ചക്ക്, ഐ മീൻ ഇപ്പോൾ സമയം 1:30 ആയി. ഇപ്പോൾ 2 മണിക്കാണ് അവരെ ഫുഡ് കഴിച്ചിട്ടുള്ള ലഞ്ചിന് ശേഷം, ഐ മീൻ ലഞ്ച് ബ്രേക്കാണ് പോകും. ഇപ്പോൾ സമയമായി 1:34 ആയി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ സ്ക്രാച്ച് കൊണ്ട് ചെയ്തിട്ട് വേണം ഇനി ഷോറൂം കയറ്റാൻ. അതെ,
പ്രീമിയർ ഇട്ടോ അതിൻ്റെ അകത്ത്. ഇവിടെയാണ് സ്കാച്ച് ഉണ്ടായിരുന്നത്, സ്കാച്ച്. പിന്നെ ഇവിടെ ഈ ബെൻഡ് നിവർത്തി അവിടെ ആ ഒരു ഹീറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ പെയിൻറ് വരുന്നു. പിന്നെ ഇവിടെയും ഹാൻഡലിൻ്റെ അവിടെ കണ്ണാടി ആണ്. വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി അതേ കണ്ടീഷനിലാക്കി തന്നിട്ടുണ്ട് ഈ ചേട്ടൻ. ചേട്ടൻ്റെ പേര് പറഞ്ഞ ചേട്ടാ. പേര് വിനോദ്. ഓക്കെ, ചേട്ടൻ ഷോപ്പാണ് ഇവിടെ. ചേട്ടൻ എന്തെങ്കിലും പറയണ്ട. ഏയ്, വണ്ടി നമ്മുടെ ഷോറൂമിൽ സ്ഥിരമായിട്ട് പല മെസ്സാറിനോട് അറിയാം, അത്യാവശ്യം ആൾക്കാർക്ക് അറിയാൻ പറ്റും. വിനോദ് ചേട്ടൻ്റെ നമ്പർ ഞാൻ കാണിച്ചാ. നമ്പർ ഉണ്ടോ? അല്ല, ഇത് സിറ്റി പെയിന്റിംഗ് അറിയാം. ഇതാണ് ഇതേ ഇവിടെ ആയിരുന്നു ചേർത്ത സ്ക്രാച്ച്. അതൊന്നും ഇപ്പോൾ പക്കയായിട്ട് ചെയ്തോണ്ടിട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ആയിരുന്നു. മറ്റേ ആ പെൻ ബെൻഡാക്കിയില്ലേ, ഐ മീൻ നിവർത്തിയില്ലേ, അത് പുതിയ ഫുള്ളടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് ഇനി ഷോറൂം പോവാം, ആ സാധനം മാറ്റാം. ഷോറൂമിൽ ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷോറൂമിന്റെ ഇതെടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ നേരെ പോയിട്ട് ഇതേ ഈ സാധനം കൂടി മാറ്റണം. അങ്ങനെ ഫൈനലി ജോയിസ്റ്റിക്സ് മാറ്റി മാറ്റിയിടും. നല്ല ലാഗ് ഉണ്ടായിരുന്നു. ലാഗ് മീൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ 2 മണിക്കായിരുന്നു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇപ്പം 4 മണിയായി കിട്ടിയിട്ടുണ്ടത്. സർവീസ് ഒന്നാമത് ഇതിനകത്ത് ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട് കേട്ടോ. ഇത് എം ജി റോഡാണ് വരുന്നത്. മീ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ എം ജി റോഡാണ്. ഇനി ഒരാളൊന്ന് പരിചയപ്പെടുത്തി തരാം. അക്ബർ ബ്രോ, ഇതാണ് പുള്ളി. പുള്ളിയാണെനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ, പെട്ടെന്നൊക്കെ ശരിയാക്കി തന്നെ. താങ്ക്സ് അല്ല എല്ലാത്തിനും. പുള്ളിയുടെ പേരൊന്ന് ഓർത്തോ, ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും കണ്ടേ കോണ്ടാക്ട് ചെയ്തേക്ക്. താങ്ക്സ് കേട്ടോ. അപ്പം ഇനി നമുക്ക് പോവാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പുള്ളി വണ്ടിൻ്റെ പരിപാടി. ഇന്നലെ ഇന്നുമായിട്ട് ഇതന്നെയായിരുന്നു പരിപാടി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സർവീസിന് കുറച്ച് പണിയാണ് ഈ വണ്ടി വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്, ഇതിനകത്താണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഫസ്റ്റ് സർവീസിന് ഏകദേശം കാണിച്ചു തരാം. ഇപ്പോൾ ഓണാക്കുമ്പോൾ തന്നെ വരും. ഇപ്പോൾ 325 കിലോമീറ്റർ ഓടി 500 കിലോമീറ്ററിലാണ് ഇത് വരുന്നത്, അതായത് ഫസ്റ്റ് സർവീസ് വരുന്നത്. ഇനി ഒരു 175 കിലോമീറ്റർ കൂടെ പോവാം. ഇതാണിപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഇത് അപ്പ് ആൻഡ് ഡൗൺ വർക്ക് ആയിരുന്നില്ല. ഇപ്പോൾ ഓക്കെ ഓക്കെ. അപ്പോൾ ശരി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കണ്ടേ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, സപ്പോർട്ട് ചെയ്തേക്ക്. അടുത്ത ഹിമാലയൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി ഒരു ഇഷ്യൂ അല്ലാതെ നല്ല വീഡിയോസ് വരച്ച്, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ലാതെ നല്ല രീതിക്ക് പോട്ടെ എന്ന് വിചാരിക്കാം. അപ്പം ഇനി ഇവിടെ നിന്ന് പോവാം. അപ്പം ഇനി ഫസ്റ്റ് സർവീസിൻ്റെ കോസ്റ്റും ഫസ്റ്റ് സർവീസ് എന്തൊക്കെ ചെയ്യുന്നതിലൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ